ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് മനുഷ്യരെ പറ്റിക്കാൻ ഏറ്റവും എളുപ്പം ആത്മീയതയുടെ മാർഗമാണ് എന്ന് അധികം ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിനനുസരിച്ച് അവർ നന്നായി അത് പൊലിപ്പിക്കുന്നുമുണ്ട് സമൂഹത്തിൽ. ഇപ്പോ നോമ്പിന്റെ വിഷയം, നമസ്കാരത്തിന്റെ വിഷയം, ഹജ്ജിന്റെ വിഷയം എന്ന് തുടങ്ങുന്ന ഒട്ടനവധി വിഷയങ്ങളിൽ സാധാരണക്കാരാകുന്ന ഭക്തരെ എങ്ങനെ പറ്റിക്കാം, എങ്ങനെ പറ്റിച്ചും കബളിപ്പിച്ചും നമ്മൾ വലിയ ഒരു ഭക്തനായി മറ്റുള്ളവരുടെ മുമ്പിൽ നടിക്കുകയും ചെയ്യാം, അതിന്റെ പ്രോഫിറ്റ് വേറെയും കിട്ടും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി അറിഞ്ഞ ഒരു വിഷയമുണ്ട്. ഷിഹാബ് ചോറ്റൂർ എന്ന ഒരു യുവാവ് നടന്ന് ഹജ്ജിന് പോകുന്നു. ഓക്കെ, അത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അയാൾക്ക് നടന്നു പോകാം, സൈക്കിളിൽ പോകാം, കാറിൽ പോകാം, ഇനിയും കടൽ മാർഗം പോകാം, ഫ്ലൈറ്റ് മാർഗം പോകാം, അതൊക്കെ അയാളുടെ ചോയ്സ് ആണ്. അതിലൊന്നും നമുക്കാർക്കും ഇടപെടാൻ റൈറ്റ്സും ഇല്ല. പക്ഷേ ഇവിടെ അത് അദ്ദേഹം ഒരു ബിസിനസ് ആക്കി സമൂഹത്തെ ചൂഷണം ചെയ്യുമ്പോൾ നമുക്കത് സംസാരിക്കേണ്ടി വരും. അപ്പോ ചോദിക്കും, നിങ്ങളുടെ പണമുണ്ടോ? ഇല്ല. പബ്ലിക്കിന്റെ പണം അന്യായമായി കൈവശപ്പെടുത്തുകയും ഭക്തിയുടെ മാർഗം പറഞ്ഞ അപരനെ കബളിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വരും. അപ്പോ മദ്യപാനിക്ക് മദ്യത്തിനെതിരെ സംസാരിക്കാൻ പാടില്ലേ? തീർച്ചയായിട്ടും പാടുണ്ട്. വ്യഭിചാരിക്ക് ദുർനടപ്പിനെതിരെ സംസാരിക്കാൻ പാടില്ലേ? പാടുണ്ട്. അത് മനസ്സിലാക്കാൻ വേറെ ഒരു സെൻസ് വേണം. ഇത് ഷിഹാബ് ചോറ്റൂർ എന്ന യുവാവിന് ഒന്നാമതായി കുറെ പണം വേണമായിരുന്നു. സാധാരണക്കാരനായ യുവാവ്, ഒരുപാട് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ഒരു യുവാവ് ഒരു വർഷത്തോളം കാൽനടയായി നടന്ന് ഹജ്ജിന് പോകണമെങ്കിൽ അതിന് വേണ്ടുന്ന ചില ചിട്ടവട്ടങ്ങൾ ഒരു കൂട്ടേണ്ടതുണ്ട്. കുടുംബത്തിന്റെ അന്നം അത് കിട്ടാനുള്ള വകയും നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഇത്രയും കാലവും ഗൾഫിൽ നിന്നിട്ട് അധികം ഒന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നു. യാഥാർത്ഥ്യം എന്ത് തന്നെയായിരുന്നാലും അറിയില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഇരിക്കെ അവിടെ നിന്ന് തന്നെ ഹജ്ജിന് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിട്ടും ഇങ്ങനെ നടക്കുന്നു. ഇനി ഇദ്ദേഹം ഒരു സ്ഥലത്ത് എത്തുന്നു എന്ന് വിചാരിക്കുക. ജിബിരിയിൽ ഒന്നും അല്ലല്ലോ വന്ന് ദൈവികമായിട്ടുള്ള വെളിപാട് കൊടുക്കാൻ. ദാ പിന്നെ ഷിഹാബ് ചോറ്റൂര് വന്നിട്ടുണ്ട്, വേഗം നിങ്ങളെല്ലാവരും കൂടിക്കോളുന്നു. അപ്പോൾ ഇതിന് പബ്ലിസിറ്റിക്ക് കുറേയധികം തൊഴിലാളികളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ തൊഴിലാളികള് ആ അങ്ങാടിയിൽ ചെന്നിട്ട് ദാ കാൽനടയായിട്ട് ഹജ്ജിന് വരുന്ന ഷിഹാബ് വരുന്നുണ്ട്, നമുക്ക് കുറച്ച് ആളുകൾക്ക് അനുഗമിക്കണം, ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു, കുറെ ഫണ്ട് സംഘടിപ്പിക്കുന്നു. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സാധാരണക്കാരനെ ചൂഷണം ചെയ്യുന്നതിനെതിരെ സംസാരിക്കേണ്ടത് കൂടുതലും മതത്തിൽ നിൽക്കുന്നവരാണ്. ഇതിന്റെ മതപരമായിട്ടുള്ള മാനം എന്താണ് എന്ന് പറയണം. എനിക്ക് സംസാരിക്കാൻ പാടില്ലെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇത് മതവിരുദ്ധതയാണ് എന്ന് മാത്രമല്ല പ്രവാചക നിന്ദയുമാണ്. ഇതിനൊന്നും എന്തുകൊണ്ടാണ് മതനിന്ദ എന്ന് വിളിക്കാത്തത്? ഇത് ഒരു ഭക്തിയുടെ മാർഗമാണ് എന്ന് പറഞ്ഞ് കുറെ ആളുകൾ അനുഗമിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറേയധികം പബ്ലിസിറ്റി കിട്ടുന്നു. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഇതാന്ന് പറയുന്നതിന് മുമ്പ് വളരുന്നു. ഒരു ദിവസം അദ്ദേഹം 1 മുതൽ 5-8 വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോയ്ക്ക് തന്നെ ഒരു മാസം 1.5 ലക്ഷം, 2.5 ലക്ഷം, 3.5 ലക്ഷം രൂപ അദ്ദേഹത്തിന് കിട്ടുന്നെങ്കിൽ ഒരു മാസത്തെ അദ്ദേഹത്തിന്റെ വരുമാനം എത്രയാ? പിന്നെ കാണുന്ന ആളുകളൊക്കെ കൊടുക്കുന്ന പണം വേറെയും, വേറെ ഫണ്ടുകൾ വരുന്നുണ്ടോ എന്നതൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്, അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്ന വിഷയമാണ്. അത്തരം റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നുണ്ട്, അതും നമുക്ക് സമീപഭാവിയിൽ പ്രതീക്ഷിക്കാം. ഇപ്പോ ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്, ഇദ്ദേഹം ചെയ്യുന്ന ഈ കാൽനട യാത്രയിൽ ഇദ്ദേഹത്തിന്റെ ലാഭം എന്താണ്, ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്, ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്താണ്, വിശ്വാസികൾ തന്നെ പറയട്ടെ. അതല്ലേ അതിന്റെ ഒരു ഇത്. സുഹൃത്തുക്കളെ, മുസ്ലിങ്ങളുടെ ഹജ്ജ് എന്ന കർമ്മത്തോടുള്ള വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ലോക മുസ്ലിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഈ ഷിഹാബ് എന്ന വ്യക്തിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന് നെയ്യാത്ത് പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നെയ്യത്തിന്റെ പുറത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുന്നത് ഉദ്ദേശശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഇപ്പൊ ഒരു മനുഷ്യൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവനത് ലഭിക്കും. അങ്ങനെയാണ് ഇന്നമല്ലു ബിന്നിയാത്ത് ഇന്നമാലി കുല്ലിംരിഇൻ മാനവ. എല്ലാ മനുഷ്യനും എന്താണോ അവൻ ഉദ്ദേശിക്കുന്നത് അത് അവന് ലഭിക്കും. ഇനിയും ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുന്നു ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് അവനൊരു യാത്ര പുറപ്പെടുന്നതെങ്കിൽ അത് അവന് കിട്ടും. അപ്പൊ എന്താണോ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് അത് സാക്ഷാത്കരിച്ച് തരുന്ന പടച്ചവനാണ് എന്നാണ് പ്രവാചകൻ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ നെയ്യത്ത് ഹജ്ജാണോ അതോ പണം ഉണ്ടാക്കലാണോ എന്ന് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ ഇദ്ദേഹം ഹജ്ജിന് വിളംബരം ചെയ്യുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ആ വീഡിയോയിൽ ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ നെയ്യത്ത് എന്താണെന്നുള്ളത്. നമുക്കതൊന്ന് കാണാം. മലപ്പുറം
ഭാഗത്ത് നിന്ന് കാൽനടയായി മക്കയിലേക്ക്. ഈ വീഡിയോ ഇദ്ദേഹത്തിന്റെ ഒരു അനൗൺസ്മെന്റ് ആണ്. ഞാൻ ഹജ്ജിന് പോകുന്നതിന്റെ വിളംബരം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഉദ്ദേശശുദ്ധി. ഇദ്ദേഹത്തിന്റെ വിളംബരം ഇവിടെ ഒന്ന് കേൾക്കാം. എന്താണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഇന്നമല്ല അമാലുവിൽ നെയ്യാത്ത്. ഇദ്ദേഹത്തിന്റെ നെയ്യത്ത് എന്താണെന്ന് നമുക്ക് ഇവിടെ കാണാം. ഇതിനെ കുറിച്ചിട്ട് ഒരു കാര്യം മുനവറിൽ തങ്ങൾ ശ്രദ്ധിക്കലി തങ്ങൾ അനൗൺസ് ചെയ്യുകയുണ്ടായിരുന്നു. ഏകദേശം 8 മാസത്തോളമായിട്ട് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലായിരുന്നു ഞാൻ. ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ. നമുക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോയുടെ അവസാനത്തിലേക്ക് വരാം. ആ അവസാനത്തിൽ എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്ന് ഇയാൾ പറയുന്നുണ്ട്. കാരണം ഈ പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക, ആ വരുമാനം കൊണ്ട് ഹജ്ജ് ചെയ്യുക, അത് ശേഷിക്കുന്ന കാലം ജീവിച്ചു പോകാനുള്ള വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് ഇദ്ദേഹത്തിന്റെ വായ കൊണ്ട് തന്നെ പറയുന്നത് നമുക്കിവിടെ കേൾക്കാം. അപ്പോൾ ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ഓരോ ദിവസത്തെ വിവരങ്ങളും അപ്ഡേഷൻ ചെയ്യണം. എന്റെ ചാനലിലൂടെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് വേറെ ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്. കേട്ടല്ലോ, എന്റെ ചാനലിൽ കൂടെ തന്നെ ഞാൻ ഇതിന്റെ അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും. വേറെ ഒരു ഉദ്ദേശം വെച്ചിട്ടൊന്നുമല്ല, പണം ഉണ്ടാക്കാനുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ്. അല്ല, എനിക്ക് ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയിക്കണമെന്നും ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം ഈ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കണമെന്നാണ്. ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം ഈ യാത്രയ്ക്ക് വേണ്ടി ചെലവാക്കണം എന്നാണ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ നെയ്യത്ത്. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിന്ന് വരുന്ന വരുമാനം ഹറാമിന്റെ വരുമാനമാണ്. ഹറാമിന്റെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഹജ്ജ് കബൂലാവുകയല്ല ഇദ്ദേഹത്തിന്റെ യാത്ര നരകത്തിലേക്കാണ് എന്ന് ഇദ്ദേഹത്തിന്റെ വീഡിയോ തന്നെ തെളിയിക്കുന്നുണ്ടല്ലോ. അല്ല, എനിക്ക് ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയിക്കണമെന്നും ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം ഈ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഹജ്ജ് എന്റെ ഒരു ഉദ്ദേശമായിരുന്നു, എന്റെ നിയതായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പുറപ്പാടിൽ ഈ യാത്രയിൽ ഉടനെ ഹജ്ജ് ഒരു ഉദ്ദേശമായിരുന്നു, എന്റെ ഒരു നിയതായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്ലെയിൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഹജ്ജിന് പോകാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ നിയത്ത് ഹജ്ജല്ല, ഇദ്ദേഹത്തിന്റെ നിയത്ത് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ ചാനലിലേക്ക് തിരിച്ചു പോകാം. കണ്ടല്ലോ, അതായത് ഇദ്ദേഹത്തിന് എന്ത് വേണം? യൂട്യൂബ് ചാനൽ ഒന്ന് വളർത്തിയെടുക്കണം. ഇപ്പൊ 4.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു. തുടക്കത്തിൽ എത്രയുണ്ടെന്നൊക്കെ കണ്ടവരാണ് നമ്മൾ. ഇങ്ങനെ ദ്രുതഗതിയിൽ ഈ ചാനൽ വളരണം. ഇങ്ങനെ പരസ്യമാകുന്ന ഹറാമിന്റെ സമ്പത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ ഒരു 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 സ്റ്റെപ്പ് ഇദ്ദേഹം ഉണ്ടാക്കുകയാണ് ഈ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മത്തിലൂടെ. ഇപ്പൊ മനസ്സിലായല്ലോ, ഏകദേശം എല്ലാ വിശ്വാസങ്ങളും, ഏകദേശം 99% ആളുകളുടെയും ഉദ്ദേശം പണമുണ്ടാക്കുക എന്നത് തന്നെയാണ്. ചിലർക്ക് ചീപ്പായിട്ടുള്ള പോപ്പുലാരിറ്റി ഉണ്ടാക്കുക, ഒരു നല്ല മതേതരനാവുക, ഉള്ളിൽ കാപട്യം ഒളിപ്പിച്ചിട്ട് അമുസ്ലിങ്ങളെ നോക്കി ചിരിക്കുന്ന ഒരുപാട് വിശ്വാസികളെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഞാനിത് പറയുന്നത്. ഹജ്ജ് വിളംബരം ചെയ്തുകൊണ്ടുള്ള ഈ വിളംബരത്തിൽ ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിന്റെ സമ്പാദ്യം ഞാൻ യാത്രയ്ക്ക് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. ഇത് എന്ത് സമ്പാദ്യമാണ്? ഇത് ഹറാമിന്റെ സമ്പാദ്യമാണ്. അതായത് യൂട്യൂബിലെ വരുമാനം ഹറാമാണ് എന്ന കാര്യത്തിൽ ഉലമാക്കളുടെ ഇജ്മാഉണ്ട്. എന്തുകൊണ്ടാണ് യൂട്യൂബ് വരുമാനം ഹറാമാവാൻ കാരണം? യൂട്യൂബിലെ ചാനൽ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഒരു ഷോപ്പാണ്, നിങ്ങളുടെ ഒരു കട, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ഥാപനം. അതിനകത്ത് എന്ത് വിൽക്കപ്പെടണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം യൂട്യൂബ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാം, ഈ മോണിറ്റൈസേഷൻ ബട്ടൺ, ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ട് ആഡ്സെൻസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൂഗിളിനോട് എനിക്ക് പരസ്യം വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് പരസ്യം കിട്ടുന്നത്. ബൈ ഡിഫോൾട്ട് പരസ്യം ആർക്കും വരുന്നില്ല, പരസ്യം ചോദിച്ച് മേടിക്കുന്നതാണ്. അപ്പോൾ ഈ പരസ്യം ചോദിച്ച് മേടിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിനകത്ത് നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? മൈലാത്തിൽ മുമീലാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസുണ്ട്. വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളായിട്ടുള്ള സ്ത്രീകൾ അവർ സ്വർഗത്തിന്റെ മണം പോലും വെക്കില്ല എന്ന് പറഞ്ഞു ചടങ്ങ്. അത്തരത്തിലുള്ള സ്ത്രീകളെയാണ് നിങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ അഡ്വർട്ടൈസ്മെന്റിന്റെ മോഡലായിട്ട് വന്നിട്ട് നിങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നിങ്ങളുടെ ചാനൽ. ഒന്ന്. രണ്ടാമത്തേത്, ഈ മണി .com തുടങ്ങിയിട്ടുള്ള ഒരുപാട് കമ്പനികൾ, നിങ്ങൾക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പലിശ നേടിത്തരുന്ന ഒരുപാട് കമ്പനികളുടെ പരസ്യങ്ങൾ. മൂന്നാമതായിട്ട് ഫ്ലാറ്റ്, വണ്ടി, അതും ഇതുമൊക്കെ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ നിങ്ങൾക്ക് എളുപ്പമാക്കി തരുന്ന കമ്പനിയുടെ പരസ്യങ്ങൾ. നാലാമതായിട്ട് വ്യഭിചാരത്തിനും മദ്യപാനത്തിനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന സോയൻസോ ക്ലബ്ബ്, പല ക്ലബ്ബുകളുടെ പേരുകളുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. ആ ക്ലബ്ബുകളുടെ അഡ്വർട്ടൈസ്മെന്റാണ് ഇവിടെ വരുന്നത്. അത് ചുരുങ്ങിയ നിലയ്ക്ക് നിങ്ങൾക്ക് ഒരു പാക്കേജ് ചൂട് നിങ്ങൾ കൊണ്ടുപോകും. ആ പാക്കേജ് ചൂട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലങ്ങൾ ഇതേപോലെ തന്നെ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, അവിടെ മദ്യവും മദ്രാക്ഷികളും വളരെ സുലഭമായിട്ട് ലഭിക്കും. അതുകൂടാതെ മ്യൂസിക് ഇല്ലാത്ത, മ്യൂസിക് ഇസ്ലാമിൽ ഹറാമാണ്. അതായത് ഈ ഉപകരണ സംഗീതം കേൾക്കുന്നവരെ ചെവിട്ടുള്ളതാവും, ഈ മുരിക്ക് വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ജാതിയുടെ അടിപൊളി മ്യൂസിക് ഇല്ലാത്ത ഒരു പരസ്യവും ഇവിടെ വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഇത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്ന സ്ഥിതിക്ക് ഇത്തരം പ്രവൃത്തികൾ വരുന്ന അഡ്വർട്ടൈസ്മെന്റ് ഒഴിവാക്കാൻ നിങ്ങൾക്ക് അധികാരമുള്ള സ്ഥിതിക്ക് നിങ്ങൾ മോണിറ്റൈസേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പൈസ സമ്പാദിക്കുന്നത് ഹറാമാണ് എന്ന കാര്യത്തിൽ ഉലമാക്കളുടെ ഇജ്മായുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ ഈ ഹറാമായിട്ടുള്ള സമ്പാദ്യം സമ്പാദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും. ഈ അപ്ഡേറ്റ് തരുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ഹറാമിന്റെ സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ സ്ക്രീൻ പോസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന ഹദീസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. അതായത് ഹറാമിന്റെ സമ്പത്തുണ്ടാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജിന് പോയാൽ അള്ളാഹു സ്വീകരിക്കും എന്നാണ് ഷിഹാബ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുവഴി ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന ആരും അറിയാതെ കിടന്ന ഒരു വ്യക്തി, അതെ അധികം ആരും അറിയാതിരുന്ന ഒരു വ്യക്തിയെ ലോകം മുഴുവനും അറിഞ്ഞു. ആരാധനയോട് ഇനി എങ്ങാനും ഷിഹാബിന് എന്തെങ്കിലും ഈ വഴിക്ക് സംഭവിച്ചാൽ ഷിഹാബിന്റെ പേരിൽ ഒരു പള്ളിയും ഒരു ബസ് സ്റ്റാൻഡും ഒരു വെയിറ്റിംഗ് ഷെഡും എന്തിനേറെ ഒരു മക്ബറ, അതായത് വിളിച്ച് ആരാധിക്കുന്ന അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ വരും. കാരണം നമ്മുടെ നാട്ടിലെ ഭക്തി ഒരു പ്രത്യേക തരം ഭക്തിയാ. അപ്പോ ഇദ്ദേഹത്തെയൊക്കെ ആരെങ്കിലും വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരാറുണ്ടോ? ഏയ്, നമ്മന്റെ ആളുകളല്ലേ, നമ്മൾ പരസ്പരം അങ്ങനെ മലർന്നു കിടന്നു തുപ്പണ്ട. അപ്പോ നമ്മുടെ ന്യൂനതകള് നമ്മൾ പരസ്പരം, അതായത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ന്യൂനതകൾ പരസ്പരം മറച്ചു വെച്ചാൽ അള്ളാഹു നമ്മുടെ ന്യൂനത മറച്ചു വെക്കും. ഇത് ആരാണ് ഹജ്ജിന് പോകേണ്ടത്? ഒരാൾക്ക് ശാരീരികമായി ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ, മീൻസ് ആരോഗ്യമുള്ളവൻ,
രണ്ട് ആ ഹജ്ജിന് പോകാനുള്ള സമ്പത്തുള്ളവൻ ഇങ്ങനെ ഹറാമായ മുതലുണ്ടാക്കി ഹലാലായ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വർഗം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരാൻ പടച്ചവൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ്? ലൈഫ് ടൈം ജീവിക്കാൻ കുറേയധികം പണം വേണം. അപ്പൊ ഇദ്ദേഹത്തിന് എത്ര പണമാണ് ലഭിക്കുന്നത്, ഇതിലൂടെ ലഭിക്കുന്ന പണത്തിന്റെ സോഴ്സ് എന്താണ് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട്. തൽക്കാലം ഇതുമാത്രം അറിയുക, ഇദ്ദേഹം യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം രണ്ടെണ്ണമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ ഞാൻ എത്തുന്ന ഓരോ സ്ഥലവും, ഇറാൻ, ഇറാഖ് തുടങ്ങിയ പാകിസ്ഥാൻ തുടങ്ങിയ ഓരോ സ്ഥലങ്ങളിലും ഞാൻ എത്തുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടേ ഇരിക്കും എന്ന് പറയുമ്പോൾ വീഡിയോ പിടിക്കാൻ ഒരാളുണ്ടാകണം. അത് ഹറാമോ ഹലാലോ, വീഡിയോ ഇദ്ദേഹം നടന്നു പോകുന്ന, ഇദ്ദേഹത്തെ അനുഗമിക്കുന്ന ആളുകളുടെ ഇവരുടെയൊക്കെ വീഡിയോ പിടിക്കാനും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും അതിനകത്ത് ആഡ്സെൻസ് ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ഓൺ ചെയ്യാനും ഇതിനെല്ലാം ആളുകളുണ്ട്. അപ്പൊ അവർക്ക് നിശ്ചിത പെർസെന്റേജ് പൈസ കൊടുത്താൽ മതിയല്ലോ. കാരണം എല്ലാവരും ഹറാമല്ലേ തിന്നുന്നത്, പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ ഇവരെ ഒരാളായിട്ട് എന്തിനാ ഹറാമ തിന്നാതിരിക്കുന്നത്? അപ്പോൾ ഇവരുടെ, ഞാൻ പറയുന്നത്, ഞാൻ പ്രത്യക്ഷമായി മതം ഉപേക്ഷിച്ചു, എനിക്ക് ഈ മതത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട്, ഈ മതദൈവം മുന്നോട്ട് വെക്കുന്ന സ്വർഗവും നരകവും എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് പ്രത്യക്ഷമായി ഞാൻ ഈ മതപ്രമാണങ്ങളെ വിമർശിക്കുന്നു, മതപ്രഭാഷകരെ വിമർശിക്കുന്നു, ഈ മതം എനിക്ക് വേണ്ട എന്ന് പറയുന്നു. അതിൽ എന്തോ ഒരു നെറിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർ മതത്തിന്റെ മൊത്ത കുത്തക സംരക്ഷകരാണ്. നാളെ സ്വർഗത്തിലേക്ക് പോകണം, അമിത ഭക്തരാണ്. സ്വർഗവും നരകവും പരലോകവും ഒക്കെ വിശ്വസിക്കുന്നവരാണ്. അതിനകത്ത് നിന്നിട്ടാണ് ഈ മതപ്രമാണങ്ങളെ ഇവർ നിന്ദിക്കുന്നത്, മതദൈവത്തെ ഇവർ നിന്ദിക്കുന്നത്. അപ്പോൾ ആരാണ് നെറികേട് കാണിക്കുന്നത് എന്നത് വ്യക്തമായി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നന്ദി.